പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് കർത്താവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുകയാണ്. ഒത്തിരിയേറെ വേദനകളുടെയും മനക്ലേശങ്ങളുടെയും രോഗങ്ങളുടെയും മരണത്തിൻ്റെയും എല്ലാം മധ്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. കർത്താവിനെ നമ്മൾ അന്വേഷിക്കുകയാണ്. കല്ലറയിലേക്ക് പോയ സ്ത്രീകളെ പോലെ നമ്മൾ പ്രത്യാശയുടെ കർത്താവിനെ അന്വേഷിക്കുന്നു. ഉയർത്തിയതിനായ യേശു ഈ ലോകം മുഴുവനും പ്രത്യാശയുടെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഗ്രഹം പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ആത്മന നമ്മുടെ എല്ലാ സഹോദരന്മാരെയും ഹൃദയത്തിൽ ചേർത്ത് നമുക്ക് യേശുവിനെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്. ഈശോയെ, അങ്ങയുടെ അൽത്താരയിൽ ആത്മന ഞങ്ങൾ ചേരുന്നു. ശരീരം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ആലയത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നില്ല. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ ആലയത്തെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു. പ്രവാസകാലത്ത് ഇസ്രായേൽക്കാർ ബാബിലോൺ നദിക്കരയിലിരുന്ന് സിയോനെ ഓർത്ത് കരഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ അങ്കണം കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിധിയോടെ
പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഞങ്ങളുടെ സ്വർഗീയ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഹൃദയപൂർവ്വം പരിശുദ്ധാത്മാവിൽ ഏക മനസ്സോടെ ഈ ബലിയിലെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പൂ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യുഗങ്ങളുടെ രാജാവായ മെസ്സിഹായേ, മരണത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്ത അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ ഉത്ഥാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിൻ്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരുമായി ഉത്ഥാനത്തിൻ്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമീൻ. കർത്താവേ മമ രാജാവേ, പാടും പുകൾ എന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനന്ന വരദം. സമാധാനം നമ്മോടുകൂടെ. ലോകരക്ഷകനായ മെസ്സിഹായേ, ലോകം മുഴുവൻ അങ്ങയുടെ സമാധാനത്താൽ നിറയട്ടെ. അങ്ങയുടെ പരിശുദ്ധമായ സ്ത്രീവായാൽ അങ്ങയുടെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ അങ്ങയുടെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ സമയവും സഭയിൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമീൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നാം പാടിയിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമാവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ക്ഷീണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവീശ്വര എന്നീക്കും. ആമീൻ. ഒന്നാം വായന, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. 60:1-7 വരെയുള്ള തിരുവചനങ്ങൾ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുകൾ ഉയർത്തി ചുറ്റും നോക്കിക്കാണുക, അവർ ഒരുമിച്ചുകൂടി നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരെ നിന്നു വരും, പുത്രിമാർ കരങ്ങളിൽ സമൂഹിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കുറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും, അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കേദാറിലെ ആട്ടിൻപറ്റങ്ങളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, നെബായോത്തിലെ മുട്ടാടുകളെ നിനക്ക് ലഭിക്കും. സ്വീകാര്യമാവിധം അവ എൻ്റെ ബലിപീഠത്തിൽ വരും. എൻ്റെ ശ്രേഷ്ഠമായ ആലയത്തെ ഞാൻ മഹത്വപ്പെടുത്തും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന, സാമൂഹ്യ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. 2:1-11 തിരുവചനങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ ആധനം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ, കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടെ നിന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു,
വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്യ ഏഴ് പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവൾ നിരാലംബരാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്നും ഉയർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്രീകരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തൻ്റെ വിശ്വസ്തരുടെ വാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദൂതന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ചിന്നഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുകയും തൻ്റെ അഭിഷേകത്തിൻ്റെ ശിരസ് ഉയർത്തുമാരാക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ്യ ഗീതികളാ, കർത്താവിൻ ഉദ്ധാനത്തിൽ നിർമ്മലമാകുമനു മനസ്മരണം കൊണ്ടാടാ ഇന്നീ വേദി.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ മിശിഹായേ, അങ്ങേ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ഉയർത്തണമേ. അങ്ങനെ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കെ, ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമായ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ലീഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമർത്ഥമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം എന്നും വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാബദിന ശേഷം
ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു എന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യം ഹല്ലേലൂയ 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 പറയുക. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്നും ഉദ്ധാരം ചെയ്തു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയുടെ ഉയിർപ്പിൽ ആനന്ദിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്താണ് ഈ ഉയിർപ്പിൻ്റെ അർത്ഥം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഉയിർപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തർത്ഥമാണ് കൊണ്ടുവന്നു തരുന്നത്? പൗലോസ് ലേഖ മനുഷ്യരെ മൂന്നായി തിരിയുന്നുണ്ട്. ഒന്ന്, ജഡിക മനുഷ്യൻ, ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണ് ജഡിക മനുഷ്യൻ. രണ്ടാമത്തെ മനുഷ്യൻ ലൗകിക മനുഷ്യനാണ്. ലൗകിക മനുഷ്യൻ ധാർമ്മിക മനുഷ്യനാണ്. അവൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നു. മൂന്നാമത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ജീവിക്കുന്നു. ഉത്ഥാനത്തിലൂടെ കർത്താവ് നമ്മെ ആത്മീയ മനുഷ്യരാക്കി മാറ്റുകയാണ്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവുള്ളവനാണ് ക്രൈസ്തവൻ. ഉത്ഥാനം വഴി നമ്മളിലേക്ക് നാം ഓരോരുത്തരിലേക്കും തൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ആ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വർദ്ധിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുകയാണ്. അതാണ് ഉത്ഥാനം വഴി സംഭവിക്കുന്നത്. തന്നെ വിശ്വസിക്കുന്നവരെല്ലാം
ദൈവമക്കളായി തീരണം എന്ന കർത്താവിൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൂർത്തിയാക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നത് തൻ്റെ ഉത്ഥാനം വഴിയാണ്. ഉത്ഥാനത്തിലൂടെ നമ്മെ ഈശോ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു, വിശുദ്ധരുടെ സഹപൗരന്മാരാക്കി തീർക്കുന്നു. അങ്ങനെ നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരായി തീരുകയാണ്. അതുകൊണ്ടാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയും ശുദ്ധീകരണ ആത്മാക്കളും അങ്ങനെ മൂന്ന് തലത്തിലുള്ളവർ ഒരുപോലെ ഒരു മൗതിക ശരീരത്തിൻ്റെ ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ അംഗങ്ങളായി മാറുകയാണ്. അങ്ങനെ ഈശോ തൻ്റെതായ ആത്മാവിൻ്റെ യാപനം വഴി നമ്മെ എല്ലാവരെയും അവൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നതാണ് ഈ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അങ്ങനെ നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈശോയുടെ പിടാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും അതിലുപരി ഉത്ഥാനത്തിലൂടെയും സംഭവിച്ചത്. അതുകൊണ്ട് അവൻ്റെ കുരിശിന്, അവൻ്റെ വേദനകൾക്ക്, അവൻ്റെ നൊമ്പരത്തിന്, അവൻ്റെ പിടാനുഭവത്തിന് എല്ലാം അർത്ഥമുണ്ടായിരിക്കുകയാണ്. അതുപോലെ ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും വേദനകൾക്ക്, നമ്മൾ അനുഭവിക്കുന്ന യാതനകൾക്ക്, പീഡനങ്ങൾക്ക്, പീഡകൾക്ക്, രോഗങ്ങൾക്ക്, അങ്ങനെ സകലത്തിനും ഉദ്ധാനമെന്ന ആ വലിയ മഹത്വത്തിന് നമ്മളെ പ്രാപ്തരാക്കാൻ കഴിവുണ്ട് എന്ന് ഈശോ നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഉദ്ധാനത്തിൻ്റെ വലിയ ആനന്ദം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ഉദ്ധാനത്തിൻ്റെ ആ ശക്തി കൊണ്ട് നമ്മുടെ മരണത്തിൻ്റെ അടുത്ത നിമിഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എങ്ങനെയാണോ ആ കുഞ്ഞ് പുതിയ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ നമ്മുടെ മരണം ഒരു ശാപമല്ല, മരണം ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു പിറക്കലാണ് എന്ന് ഈശോ തൻ്റെ ഉദ്ധാനം വഴി പഠിപ്പിക്കുന്നു. അങ്ങനെ ആത്മീയമായി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചുകൊണ്ട് ഉദ്ധാനത്തിൻ്റെ സന്തോഷവും മഹത്വവും പകരാനായിട്ട് ഇന്നത്തെ ഈ പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അവരുടെ കൃപ ഈശോയോട് നമുക്ക് യാചിക്കാം. ലോകം മുഴുവനും വേദനയിലൂടെ കടന്നു പോകുന്ന ഈ മണിക്കൂറിൽ വേദനിക്കുന്ന എല്ലാവർക്കും ബുദ്ധിതൻ്റെ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദ്ധാനത്തിൻ്റെ സമാധാന ശുശ്രൂഷയാണ് ഇപ്പോൾ നടക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും അങ്ങയുടെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സഭയെ ആശീർവദിക്കുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യണമേ. സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗീവരികയും ശ്രേഷ്ഠമിത്രാപോലിതായെയും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാനെയും എല്ലാ മെത്രാപൊലിത്തമാരെയും മെത്രാന്മാരെയും സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭകളെ സമാധാനത്തിൽ നയിക്കുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ പുരോഹിതരെയും സംസ്ഥാനമാരെയും മറ്റ് ശുശ്രൂഷകളെയും സന്യസ്തരെയും
പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം ചെയ്യുന്ന മിഷണറിമാരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, വയോധികർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരെയും ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നവരെയും ആശീർവദിക്കുകയും സമാധാനത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെയും സാമൂഹിക പ്രവർത്തകർ, ആതുര ശുശ്രൂഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ എല്ലാവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിലാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, എല്ലാ ദൂരസ്ഥരെയും, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, എല്ലാ രോഗികളെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം കഷ്ടപ്പെടുന്ന സകലരെയും, പീഡിതരെയും, മർദ്ദിതരെയും, ക്ലേശിതരെയും, ദുഃഖിതരെയും, ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെയും ആശീർവദിക്കുകയും അവരെ സമാധാനത്തിലാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ആശീർവദിക്കുകയും അവയെ സമാധാനത്തിലാക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, സമയം ദേവാലയത്തിൽ വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം അങ്ങയുടെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിലാക്കുകയും അങ്ങയുടെ ഉദ്ധാരണത്തിന്റെ സമാധാനം അവരിൽ നിറയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ഈ തിരുനാളിൽ സമാധാനപൂർവം വർത്തിക്കുന്ന എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. ആമേൻ. സമാധാനദാതാവായ മിശിഹായെ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിലെ ആ പുതുയൊരുപ്പിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടെ അങ്ങയുടെ അവകാശത്തിൽ പങ്കുചേരുവാനും അങ്ങ് വഴിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും അങ്ങയുടെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അമൃതം പകരും Thank you.
സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിക്കുകയും സ്ലീവായി തെറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുതുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് ഉത്തരങ്ങൾ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രകീസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും അരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിയനമായ രഹസ്യങ്ങൾ കൂദാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും രൂഖാദൻ സഖവാസവുമി നമ്മോടുണ്ടാകട്ടെ. അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും
എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനികൂടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അങ്ങേ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും സ്രപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. മഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിന്നും നിറയുന്നു. ഉന്നതനവരുടെ മഹിമകളാ ഉന്നത വീതിലോസാന ദാവീദിൻ സുതലോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോളം ധന്യൻ. ഉന്നത വീതിലോസാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മചാതനം, അങ്ങിൽ നിന്നുള്ള പ്രകാശം, അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയരാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസിനി സന്യാസികൾ അന്മായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കൃപാനയങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരിപിരിഞ്ഞു പോലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം പ്രതീക്ഷിച്ചങ്ങളുടെ ദർശനത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ മക്കൾ ഓരോരുത്തർക്കും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും കർത്താവേ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടിയും അങ്ങയുടെ ഉയിർപ്പിന്റെ പ്രത്യാശയും സമാധാനവും ആനന്ദവും ലോകം മുഴുവനും ലഭിക്കുന്നതിന് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരങ്ങളെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശ്രവും കാത്തിരിക്കുന്ന ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഗതിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചിപ്പോഴങ്ങളുടെ നാമത്തിൽ കൂടി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവേശ്വസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനത്തോടുകൂടെ അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങളങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തിന്റെ മൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോലുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തമിതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധ ദ്രവ്യങ്ങളുടെയും നാഥ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, പാപിനിയായ മറിയം അങ്ങയുടെ ശിരസിൽ സുഗന്ധതൈലം പൂശിയപ്പോൾ അങ്ങിൽ നിന്ന് പ്രസരിച്ച ഹൃദ്യമായ പരിമളം ഈ ധൂപത്തോടുകൂടെ കലരുമാറാകട്ടെ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയാ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് പൊറുക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യമായ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെ അങ്ങ് സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന അങ്ങയുടെ ഈ സമൂഹത്തെ അങ്ങ് സുഗന്ധപൂരിതനാക്കണമേ. കർത്താവേ, തിരുക്കല്ലറയുടെ സദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപവിമോചനങ്ങളായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ഭൗതീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശുവയോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശ്വരനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ
സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ അനന്തകാരുണ്യത്താൽ സ്തുതിർഹവും ആരാധ്യവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അയോഗ്യരും പാപികളുമായ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി മാലാഖമാരോടൊന്ന് പരിശുദ്ധ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു ഹല്ലേലൂയ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ കരുണപൂർവം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എന്നേക്കും ആമേൻ ജനങ്ങളെ വരുവിൻ നമുക്ക് കർത്താവിനെ പാടി പുകഴ്ത്താം മിശിഹായുടെ ഉദ്ധാന ദിവസം മരണം പരാജയപ്പെടുകയും സാത്താൻ കീഴടങ്ങുകയും ചെയ്തു സകലത്തിന്റെ മേൽ ഉദ്ധാനം ഭരണം നടത്തി നാഥനും രക്ഷകനുമായ അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്താം തന്റെ ശരീരരക്തങ്ങളാൽ അവിടുന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്നു അവിടുത്തെ തിരുനാമത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ അധരങ്ങൾ തീർത്തും അഭിരാതങ്ങളാണ് മിശിഹായുടെ മരണത്താൽ നിത്യജീവൻ നമുക്ക് നൽകപ്പെട്ടു മനുഷ്യകുലത്തിൽ നിന്ന് മരണം തിരോധാനം ചെയ്യട്ടെ ഇതാ അക്ഷയ ജീവന്റെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു സഹോദരരെ വരുവിൻ ഭക്തിയാദരങ്ങളോടെ നമുക്ക് അവയെ സമീപിക്കാം ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിങ്ങളുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ ആമേൻ അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എന്റെ ഈശോയേ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയേ അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ ആമേൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ നമുക്ക്
കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന് പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി ഉദ്ധിതന്റെ രഹസ്യത്തിൽ അങ്ങ് ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നീക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ഉദ്ധാനത്തിന്റെ മഹത്വത്താൽ പ്രപഞ്ചം മുഴുവനും ആനന്ദിപ്പിച്ച മിശിഹാസഭയിൽ എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം എന്നും നമ്മിൽ വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ നമ്മെ നയിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഉദ്ധാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവൻ മിശിഹായുടെ ഉദ്ധാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ ജനമേ, ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരായ നിങ്ങളെ അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിലായിരുന്നുകൊണ്ട് നമ്മൾ ചൊല്ലണം. ആ പ്രാർത്ഥനയുടെ PDF ഫയല് KCOM വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. പള്ളിയിൽ നിന്നും 12 മണിക്ക് ആ പ്രാർത്ഥന സംപ്രേഷണം ചെയ്യുന്നതുമായിരിക്കും. എല്ലാവരും നിർബന്ധമായും ആ പ്രാർത്ഥനയിൽ, 12 മണിക്കുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 മണിക്ക് വിശുദ്ധ കരുണയുടെ ജപമാലയും അല്ലെങ്കിൽ നൊവേനയും ഉണ്ടായിരിക്കും. ഈ 3 പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട്, ഈ 2 സമയത്തുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ഓർമ്മിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ലോകം മുഴുവനെയും രക്ഷിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി, 100 കണക്കിന് ആളുകൾ കിടങ്ങുകളിൽ പോലും അടക്കപ്പെടുന്നു. അങ്ങനൊരു സാഹചര്യമുള്ളപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അത് നമ്മളെ കടപ്പെടുത്തുകയാണ് സഭ നമുക്ക്. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനം വളരെ സങ്കടങ്ങളുടെ നിഴലിലാണ് ഈസ്റ്റർ ദിനമുള്ളത്. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരായിരുന്നുകൊണ്ട് ആനന്ദിക്കുകയല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.